അസ്സലാമു അലൈക്കും. ഞാൻ അബു റിഫാസ്. പ്രഗ്നൻസി ആൻഡ് പാരന്റിംഗ് ടിപ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു. ഹായ്, എന്താണ് നിങ്ങളുടെ എല്ലാവരുടെയും വിശേഷങ്ങൾ? എല്ലാവരും ഹാപ്പിയല്ലേ? എല്ലാവരും സന്തോഷത്തിലല്ലേ? എല്ലാവരും സന്തോഷത്തിലാവണം. നമ്മുടെ കാരണം കൊണ്ട് വീട്ടിലുള്ള ഒരാൾ പോലും പ്രയാസപ്പെടരുത്. അത് എത്ര പ്രായത്തിലുള്ളവരാണെങ്കിലും ശരി, എത്ര ചെറിയ കുഞ്ഞുകുട്ടിയാണെങ്കിലും ശരി, നമ്മുടെ ഒരു പ്രവൃത്തി കൊണ്ടോ നമ്മുടെ ഒരു വാക്കുകൊണ്ടോ നമ്മുടെ ഒരു സംസാരം കൊണ്ടോ ഒരാളും പ്രയാസപ്പെടരുത്. എന്തേ, നമുക്കൊരു വലിയ ലക്ഷ്യമുണ്ട്. അതിലേക്ക് നമ്മൾ വേഗം എത്താൻ സന്തോഷത്തോടെയുള്ള ഒരു ജീവിതം നമുക്ക് വേണം. അതില്ലാതെ പോകുന്ന ഒരവസ്ഥയും നമുക്ക് ഉണ്ടാവരുത് കേട്ടോ. ഇന്ന് നമുക്ക് കുറച്ച് പേരുടെ സക്സസ് സ്റ്റോറി വീഡിയോ വായിക്കാം. അതാണ് നിങ്ങൾക്ക് കൂടുതൽ സന്തോഷം തരിക, ഉഷാർ തരിക, അല്ലേ? ചാനലിലും ഗ്രൂപ്പിലും ഒക്കെയുള്ള ധാരാളം പേർ ഗർഭിണിയായി എന്ന് സന്തോഷം പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു എല്ലാവർക്കും നിലനിർത്തി കൊടുക്കട്ടെ. നല്ല ആരോഗ്യമുള്ള മക്കളെ കാണാൻ അവർക്കും നിങ്ങൾക്കും എല്ലാം അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ഗർഭധാരണത്തിന് നിങ്ങൾ ശ്രമിക്കുമ്പോൾ നിങ്ങളെ മനസ്സിൽ വ്യക്തമായ ഒരു ലക്ഷ്യമുണ്ടാവണം. വ്യക്തമായ ലക്ഷ്യമെന്ന് ഞാൻ ഒന്നുകൂടി അടിവരയിട്ട് പറയുന്നു, നിങ്ങൾക്ക് വ്യക്തമായ ലക്ഷ്യം വേണം. അതെന്താണ് വ്യക്തമായ ലക്ഷ്യം? വ്യക്തമായ ലക്ഷ്യമെന്ന് പറഞ്ഞാൽ എനിക്ക് ഗർഭിണിയാവണം എന്നത് എല്ലാവർക്കും ഉണ്ടാകുന്ന പൊതുവായ ലക്ഷ്യമാണ്. എന്നാൽ നിങ്ങളുടെ പ്രശ്നം എന്താണ് എന്ന് തിരിച്ചറിഞ്ഞ് അതിനുള്ള പരിഹാരം ചെയ്തുകൊണ്ട് നിങ്ങൾ ഗർഭിണിയാവാൻ ശ്രമിക്കുന്നത് നിങ്ങൾക്ക് വ്യക്തമായ ലക്ഷ്യം ഉണ്ട് എന്നതാണ്. കുറേ പേർ ഗ്രാമ്പു വെള്ളം കുടിക്കുന്നുണ്ട്, എന്നാൽ ഞാനും കുടിച്ചു നോക്കട്ടെ. കുറേ പേർ ഉണക്കമുന്തിരി കഴിക്കുന്നുണ്ട്, എന്നാൽ ഞാനും കഴിച്ചു നോക്കട്ടെ. കുറേ പേര് കയഞ്ചിക്കുരു കഴിക്കുന്നുണ്ട്, എന്നാൽ ഞാനും കഴിക്കട്ടെ എന്നാവരുത് നിങ്ങളുടെ അവസ്ഥ. എന്താണ് നിങ്ങളുടെ ഗർഭധാരണ തടസ്സം? PCOD ആണോ? അണ്ഡം കുറവാണോ? ഓവുലേഷൻ നടക്കാത്ത പ്രശ്നമാണോ? ഹോർമോൺ ഇംബാലൻസ് പ്രശ്നമാണോ? അല്ലെങ്കിൽ ഭർത്താവിന് കൗണ്ട് കുറവാണോ? മോട്ടിലിറ്റി കുറവാണോ? ഇങ്ങനെ നിങ്ങളുടെ പ്രശ്നം എന്താണ് എന്ന് മനസ്സിലാക്കി അതിനുള്ള പരിഹാരങ്ങൾ ചെയ്യുമ്പോൾ അത് നിങ്ങൾ വ്യക്തമായ ലക്ഷ്യത്തോടെ ആയിരിക്കും. അതാണ് നമുക്ക് റിസൾട്ട് തരിക. അല്ലാതെ നിങ്ങൾ കുറേ കാലം ടിപ്സുകൾ ചെയ്തു, അങ്ങനെയും കുറേ വർഷങ്ങൾ പോയി എന്നതുകൊണ്ട് ഫലം കിട്ടാതെ പോകും. ഈ ഒരു കാര്യം നിങ്ങൾ നന്നായി ശ്രദ്ധിക്കുക. ഇനി ഞാൻ വേഗം കുറച്ച് പോസിറ്റീവ് കമൻറ്റുകൾ വായിക്കാം. ആദ്യത്തെ കമൻറ്റ് അനില ശോഭന എന്ന ഐഡിയിൽ നിന്നാണ്. ദൈവത്തിന് നന്ദി പറഞ്ഞു തന്നെ ആവട്ടെ, ഇക്കയുടെ ടിപ്സുകൾ ഫോളോ ചെയ്തു നോർമലായി തന്നെ പ്രഗ്നൻ്റായി. മാരേജ് കഴിഞ്ഞിട്ട് 6 വർഷമായി. ഇനി അങ്ങോട്ട് ഒരു കുഴപ്പവും ഇല്ലാതിരിക്കാൻ ഇക്കയുടെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തണം. അടുത്ത കമൻറ്റ് ഹസ്ന നൗഫൽ എന്ന ഐഡിയിൽ നിന്നും. അൽഹംദുലില്ല, 9 വർഷത്തിന് ശേഷം ഞാനും ഗർഭിണിയായി. ഇപ്പോൾ 7 മാസമായി. ഇക്കാനോടും കുടുംബത്തോടും ഒരുപാട് നന്ദി അറിയിക്കുന്നു. എന്നും ദുആയിലുണ്ടാകും. ഈ 9 വർഷത്തിനിടയിൽ 1 മാസം കൊണ്ട് ടിപ്സ് ഫോളോ ചെയ്താണ് ഞാൻ ഗർഭിണിയായത്. അതിനു മുന്നേ PCOD ടിപ്സ് ചെയ്തിരുന്നു. ഗർഭിണിയാവാൻ 1 മാസം മാത്രമാണ് നോക്കിയത്. അൽഹംദുലില്ല, എല്ലാവരും സോലിയായ ഒരു കുഞ്ഞിനെ തികഞ്ഞു പ്രസവിക്കാൻ ദുആ ചെയ്യണം. നിങ്ങളെ വിഷമം എനിക്കും മനസ്സിലാവും. എന്നും ദുആയിൽ ഉണ്ടാവും. അടുത്ത കമൻറ്റ് മുബീന നബീൽ എന്ന ഐഡിയിൽ നിന്നും. അൽഹംദുലില്ല, ഇന്ന് ടെസ്റ്റ് ചെയ്തു, പോസിറ്റീവ് കിട്ടി. അൽഹംദുലില്ല, PCOD ഉണ്ടായിരുന്നു, ട്രീറ്റ്മെൻറ്റിലാണ്. ഇതിൽ പറഞ്ഞ പലതും ഫോളോ ചെയ്തിരുന്നു. ലെഗ് അപ്പ് വാൾ പൊസിഷൻ, ഗ്രാമ്പു വെള്ളം, പിന്നെ പച്ചക്കറികൾ, ഇലക്കറികൾ കുറച്ച്, വെയിറ്റ് കുറച്ചു കുറച്ചിനു. അങ്ങനെ അൽഹംദുലില്ല നല്ല രീതിയിൽ നിലനിർത്തി തരാൻ ദുആ ചെയ്യണം. നിങ്ങൾക്കെല്ലാവർക്കും ഞാനും ദുആ ചെയ്യാം. സോലിയായ മക്കളെ തന്ന് എല്ലാവരെയും അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അടുത്ത കമൻറ്റ് ന്യൂ വേൾഡ് കിച്ചൺ എന്ന ഐഡിയിൽ നിന്നും. അൽഹംദുലില്ല, അൽഹംദുലില്ല, ഞാൻ ഇക്കയുടെ ടിപ്സുകൾ ഫോളോ ചെയ്തു, കയഞ്ചിക്കുരു കഴിച്ചിരുന്നു. ഇന്നലെ സിസ്റ്റ് വലിപ്പം നോക്കാൻ പോയപ്പോൾ ഡോക്ടർ പറഞ്ഞു പ്രഗ്നൻ്റ് ആണെന്ന്. ഇപ്പോൾ 2 മാസമായി, പക്ഷേ സിസ്റ്റ് പോയിട്ടില്ല. 8 CM ഉണ്ട്, എന്നാലും പ്രഗ്നൻ്റ് ആയല്ലോ, അൽഹംദുലില്ല. അടുത്ത കമൻറ്റ് യൂസർ OX8 GO. നിങ്ങൾ പിന്നെ ഒരു പ്രത്യേക കാര്യം നിങ്ങളോട് ഓർമ്മപ്പെടുത്തുകയാണ്. നിങ്ങൾ ശ്രദ്ധിച്ചു കാണും, ഇപ്പോൾ ഈ ഗൂഗിളിൻ്റെ ഐഡിയിലൊക്കെ ഇങ്ങനെ ഒരു പേരാണ് അധികവും വരിക. അതുകൊണ്ട് നിങ്ങൾ കമൻ്റ് എഴുതുമ്പോൾ നിങ്ങളുടെ പേര് കൂടി ചേർത്ത് എഴുതിയാൽ നമുക്കിതേപോലെ വായിക്കാനൊരു സൗകര്യമാണ്. പലപ്പോഴും ഇതെന്താണ് പേര് എന്നുപോലും അറിയില്ല. ഏതായാലും നിങ്ങൾ എല്ലാവരും പേര് കൂടി എന്ത് ചെയ്യുക, കമൻറ്റിൻ്റെ കൂടെ എഴുതാൻ ശ്രദ്ധിക്കണം എന്നറിയിക്കുന്നു. ഇക്ക, ഞാൻ നിങ്ങളുടെ ചാനൽ ഫോളോ ചെയ്തിരുന്നു. എനിക്ക് PCOD ഉള്ള ഒരാളായിരുന്നു. എൻ്റെ കുട്ടിക്ക് 10 വയസ്സായി. 3-4 മാസം പീരിയഡ് കറക്റ്റായിരുന്നു. കഴിഞ്ഞ മാസം 26-ാം തീയതി ചെക്ക് ചെയ്തപ്പോൾ പോസിറ്റീവ്. ഞാൻ വലിയ സന്തോഷത്തിലാണിപ്പോൾ. അടുത്ത കമൻറ്റ് സഫീദ എന്ന ഐഡിയിൽ നിന്നും. അൽഹംദുലില്ല, ഇക്കാൻ്റെ ചാനലിലെ ഒരുപാട് ടിപ്സുകൾ ഞങ്ങളും ഫോളോ ചെയ്തിരുന്നു. അൽഹംദുലില്ല, പ്രഗ്നൻ്റായി. ഇപ്പോൾ ഡെലിവറി കഴിഞ്ഞു.
അടുത്ത കമൻറ്റ് സെമീറ എന്ന ഐ ഡിയിൽ നിന്നും. അൽഹംദുലില്ല, ഞാൻ ഗർഭിണിയായി, ഇതിലെ ടിപ്സുകൾ ഫോളോ ചെയ്തിരുന്നു. ഇപ്പോൾ റെസ്റ്റാണ്, അലസിപ്പോവാതെ നിലനിൽക്കാൻ ദുആ ചെയ്യണം. ഇത് കാണുന്ന എല്ലാവരും എനിക്ക് വേണ്ടി ദുആ ചെയ്യണം. അടുത്ത കമൻറ്റ് ഷഹന ജാസ്മിൻ എന്ന ഐ ഡിയിൽ നിന്നും. അൽഹംദുലില്ല, എനിക്കും പോസിറ്റീവായി. ഇക്കാൻ്റെ കുറച്ച് ടിപ്സുകളൊക്കെ ഫോളോ ചെയ്തിരുന്നു. 2 വർഷമായിരുന്നു മാരേജ് കഴിഞ്ഞിട്ട്. ഫസ്റ്റ് പ്രഗ്നൻസി ട്യൂബിലായിരുന്നു. പിന്നെ പ്രഗ്നൻ്റ് ആവാത്തത് കൊണ്ട് ഡോക്ടറെ കാണിച്ചു. അപ്പോൾ എൻ്റെ 2 ട്യൂബും ബ്ലോക്കായിരുന്നു. AMH 0.34 ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ IVF അല്ലാതെ പ്രഗ്നൻസി നടക്കില്ല എന്ന് പറഞ്ഞു. പിന്നീടാണ് ഇക്കയുടെ വീഡിയോസ് ഞാൻ കണ്ടത്. ഗ്രാമ്പു വെള്ളം കുടിച്ചിരുന്നു, ബീട്രൂട്ട് ജ്യൂസ് അടിച്ചു കുടിച്ചിരുന്നു, പിന്നെ ഡ്രൈ ഫ്രൂട്ട്സ് കഴിച്ചിരുന്നു, പിന്നെ നെച്ചിക്കാട്ട് പേറ്റി ചൊല്ലിയിരുന്നു. അൽഹംദുലില്ല, ഇപ്പോൾ ഫസ്റ്റ് സ്കാനിങ് കഴിഞ്ഞു, കുഴപ്പമൊന്നുമില്ല പറഞ്ഞു. എല്ലാം റാഹത്താവാൻ നിങ്ങളെല്ലാവരുടെയും ദുആയും പ്രാർത്ഥനയും വേണം. എല്ലാവർക്കും സോലിയായ മക്കളെ റബ്ബ് തരട്ടെ. അടുത്ത കമൻറ്റ് സുനീറ മുനീർ എന്ന ഐ ഡിയിൽ നിന്നും. അസ്സലാമു അലൈക്കും. അൽഹംദുലില്ല, അൽഹംദുലില്ല, ഇക്കാക്കും കുടുംബത്തിനും അള്ളാഹു ദീർഘായുസ്സും ആരോഗ്യവും ആഫിയത്തും നൽകട്ടെ. അങ്ങനെ 14 വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ ഞാനും ഗർഭിണിയായി പ്രസവിച്ചു. ഈ മെസ്സേജ് അയക്കാൻ കുറച്ച് വൈകിപ്പോയി. ഞാൻ ആദ്യമൊക്കെ ഈ ചാനലിലെ ടിപ്സുകൾ കാണാറുണ്ട്. 1-2 ടിപ്സ് ചെയ്യും, പിന്നെ നിർത്തും. ഇതിലെ സക്സസ് സ്റ്റോറി കാണുമ്പോൾ എനിക്ക് നല്ല പ്രതീക്ഷയായി. ഞാൻ കുറേ ട്രീറ്റ്മെൻറ്റൊക്കെ എടുത്തു. 2 പ്രാവശ്യം IVF ചെയ്തു, 1 ഹിസ്റ്ററോസ്കോപ്പി ചെയ്തു. എന്നിട്ടൊന്നും എനിക്ക് പോസിറ്റീവ് ആയില്ല. ലാസ്റ്റ് ഡോക്ടർ പറഞ്ഞു ഡോണർ എഗ്ഗ് വേണ്ടി വരുമെന്ന്. എനിക്ക് അണ്ഡങ്ങൾക്ക് ക്ലാരിറ്റി ക്വാളിറ്റി കുറവുണ്ട്. ഹോസ്പിറ്റലിൽ നിന്നും കരഞ്ഞിറങ്ങി. അന്നേരം എൻ്റെ ഉമ്മാമ ഉംറക്ക് പോയി. അവിടുന്ന് ഉമ്മാമയും ഉസ്താദും ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു. റസൂലിൻ്റെ ബർക്കത്തും ഈ ചാനലിലെ ടിപ്സും കാരണം എനിക്കൊരു കുഞ്ഞ് ജനിച്ചു. പിന്നെ 3 മാസം ഈ ചാനലിലെ ടിപ്സുകൾ ചെയ്യാൻ തീരുമാനിച്ചു. എനിക്ക് ആവശ്യമുള്ളത് ഡയറിയിൽ എഴുതി വെച്ചു. ഗ്രാമ്പു വെള്ളം 2 പേരും കുടിച്ചു. ഉണക്കമുന്തിരി വെള്ളം, പഞ്ചസാര ഒഴിവാക്കി, ബ്രീത്തിങ് എക്സസൈസ് ചെയ്തു, വെയിൽ കൊണ്ടു, ലെഗപ്പോൾ പൊസിഷനിൽ നെച്ചിക്കാട്ടുമാല, ഇസ്തിഫാർ ചൊല്ലി, കുൽഹു അല്ലാഹു ഓതിയുള്ള നിസ്കാരം, ഈത്തപ്പഴം മുന്തിരിച്ചു കഴിച്ചു, മറിയം സൂറത്ത് ഓതി വെള്ളം കുടിച്ചു. അങ്ങനെ 3 മാസമാവുന്നതിന് മുന്നേ ഞാൻ പ്രഗ്നൻ്റായി. ഇപ്പോൾ എനിക്കൊരു മോളുണ്ട്. അതുകൊണ്ട് എല്ലാവരും ഇക്കാൻ്റെ ടിപ്സുകൾ ആത്മാർത്ഥമായി ചെയ്യുക. മക്കളില്ലാത്ത എല്ലാവർക്കും അള്ളാഹു മക്കളെ നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. അടുത്ത കമൻ്റ് യൂസർ TQ2MX8SP8Z. അസ്സലാമു അലൈക്കും. 14 വർഷങ്ങൾക്ക് ശേഷം പ്രഗ്നൻ്റായി. ഈ ചാനലിലെ ചില ടിപ്സുകൾ ചെയ്തിരുന്നു. നിങ്ങൾക്കും നിങ്ങളുടെ ചാനലിനും ഒരുപാട് നന്ദി. നിങ്ങളുടെ ഹലാലായ ആഗ്രഹങ്ങൾ അള്ളാഹു നിറവേറ്റി തരട്ടെ. ആമീൻ. അടുത്ത കമൻ്റ് ട്വിൻ സിസ്റ്റാർ എന്ന ഐ ഡിയിൽ നിന്നും. ഈ ചാനൽ കണ്ട് ഞാനിപ്പോൾ 4 മാസം പ്രഗ്നൻ്റാണ്. ഈ ചാനലിൽ കാണുന്ന എല്ലാ ടിപ്സും എല്ലാവരും യൂസ് ചെയ്യണം. എല്ലാവർക്കും പോസിറ്റീവ് ആവാൻ ഞാനും പ്രാർത്ഥിക്കാം. ഞാൻ ഈ ചാനലിലെ കുറേ എനിക്ക് വേണ്ടുന്ന ടിപ്സുകൾ തന്നെയാണ് ഫോളോ ചെയ്തത്. അടുത്ത കമൻ്റ് യൂസർ FX6WZ എന്ന ഐ ഡിയിൽ നിന്നും. അൽഹംദുലില്ല, ഇക്ക എനിക്കും പോസിറ്റീവായി. ഞാൻ നിങ്ങളുടെ ചാനൽ കാണാൻ തുടങ്ങിയിട്ട് കുറച്ച് കാലം മാത്രമേ ആയിട്ടുള്ളൂ. ഞാൻ ഗ്രാമ്പു വെള്ളം കുടിച്ചിരുന്നു, നെച്ചിക്കാട്ട് ബേത്ത് ചൊല്ലാറുണ്ട്, പിന്നെ ലെഗപ്പുവാൾ എക്സസൈസ് ചെയ്യാറുണ്ടായിരുന്നു. എനിക്കൊരു കുട്ടിയുണ്ട്, അവനക്ക് 9 വയസ്സ് പ്രായമായി. എല്ലാവരും ദുആ ചെയ്യണം ഇത് നിലനിർത്തിത്തരാൻ. ഇതേപോലെ ധാരാളം പേർ വാട്സപ്പ് ഗ്രൂപ്പിലും ഗർഭിണിയായി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരാളുടെ കമൻറ്റ്, ബ്ലഡ് ടെസ്റ്റ് ചെയ്തു, പോസിറ്റീവാണ്, അൽഹംദുലില്ല. ഈ 18 സ്കാനിങ് പറഞ്ഞിട്ടുണ്ട്, ദുആ ചെയ്യണം ഹൈറാവാൻ. ഇക്കാക്കും കുടുംബത്തിനും അള്ളാഹു ഹൈറും ബർക്കത്തും നൽകട്ടെ. ആമീൻ. മറ്റൊരു മെസ്സേജ്, ഇക്ക അസ്സലാമു അലൈക്കും. അൽഹംദുലില്ല, എനിക്ക് പോസിറ്റീവായി. ഇന്നലെ ഡോക്ടറെ കണ്ടു, കുഴപ്പമൊന്നുമില്ല, നിലനിർത്താൻ ദുആ ചെയ്യണം. ഇക്കാക്കും കുടുംബത്തിനും ഞാൻ ദുആ ചെയ്യും ഇൻഷാ അല്ലാഹ്. മറ്റൊരു കമൻറ്റ്, അസ്സലാമു അലൈക്കും ഇക്ക, അൽഹംദുലില്ല, എനിക്ക് പോസിറ്റീവായി. ഇൻഷാ അല്ലാ മൺഡേ സ്കാൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്, അത് കഴിഞ്ഞ് ഗ്രൂപ്പിൽ പറഞ്ഞാൽ പോരെ. 10 വർഷത്തിന് ശേഷം എനിക്കും ആദ്യമായിട്ട് പോസിറ്റീവായി. അൽഹംദുലില്ല, അൽഹംദുലില്ല. ഏപ്രിലിൽ ലാപ്രോ ചെയ്തപ്പോൾ ആണ് അറിഞ്ഞത് 2 ട്യൂബും ബ്ലോക്കാണെന്ന്. ഡോക്ടർ പറഞ്ഞു ഇനി IVF അല്ലാതെ വേറെ മാർഗമില്ല എന്ന്. ഒരുപാട് വിഷമിച്ചു. വീട്ടിൽ വന്നു, IVF ചികിത്സക്കുള്ള പണമൊന്നും ഞങ്ങളുടെ കയ്യിൽ ഇല്ലായിരുന്നു. അവസാന പരീക്ഷണം എന്ന നിലക്കുള്ള ഗോൾഡൊക്കെ വിറ്റു. ജൂൺ മാസം IVF ട്രീറ്റ്മെൻറ്റ് തുടങ്ങി. ജൂണിൽ പിക്കപ്പ് കഴിഞ്ഞിരുന്നു, ഓഗസ്റ്റ് ട്രാൻസ്ഫർ ആയിരുന്നു. അൽഹംദുലില്ല പോസിറ്റീവായി. ഇപ്പോൾ 2 മാസമായി IVF ആണ് ചെയ്തതെങ്കിലും ഇക്കയുടെ ഗ്രൂപ്പ് ആൻഡ് ചാനൽ ഒരുപാട് ഉപകാരപ്പെട്ടു. ഒരുപാട് താങ്ക്സ് ഇക്ക. 2 വർഷമായി ഞാൻ ഗ്രൂപ്പിൽ വന്നിട്ട്.
അങ്ങനെ കുറെ കമന്റുകൾ മെസ്സേജ് ചെയ്തിട്ട് വേറൊരു മെസ്സേജ്, അൽഹംദുലില്ല എനിക്കും പോസിറ്റീവായി, രണ്ട് പ്രാവശ്യം മിസ്കാരേജ് ആയതാണ്, അതിനുശേഷം ഒരു വർഷമായി നോക്കിയിട്ട് പോസിറ്റീവ് ആവുന്നില്ല. അങ്ങനെ ഞാൻ ഗ്രൂപ്പിൽ ചേർന്നതും മിക്കയുടെ ടിപ്സുകൾ ഫോളോ ചെയ്തതും ചെറിയ കാര്യങ്ങളിൽ പോലും ഒരുപാട് ടെൻഷൻ അടിക്കുന്ന സ്വഭാവമാണ് എൻ്റേത്. അതിൽ മാറ്റം വരുത്തേണ്ടത് അത്യാവശ്യമാണെന്ന് മനസ്സിലായി. ഞാൻ ഓവർ വെയിറ്റ് ആണ്, 7 കിലോ കുറച്ചു, ഉണക്കമുന്തിരി വെള്ളത്തിലിട്ട് കഴിച്ചു, ഇഞ്ചി വെള്ളം കുടിച്ചിരുന്നു, പീരീഡ് റെഗുലർ ആവാൻ ലെഗപ്പ് വാൾ പൊസിഷൻ കിടന്നിരുന്നു, ത്രിഫല ചൂർണം കുടിക്കുമായിരുന്നു, കൂടാതെ ആയുർവേദ ട്രീറ്റ്മെൻറ്റും ഉണ്ടായിരുന്നു. അൽഹംദുലില്ല എന്തായാലും റിസൾട്ട് കിട്ടി, ഞാൻ ഗ്രൂപ്പിൽ നിന്നും ലെഫ്റ്റ് ആവാണ്. എല്ലാവരും ഹൈറായി പൂർത്തീകരിച്ച് കിട്ടാൻ എല്ലാവരും ദുആ ചെയ്യണം. മാഷാ അല്ലാ, അൽഹംദുലില്ല, ഒരുപാട് പേരുടെ പോസിറ്റീവ് കമൻറ്റുകൾ നമ്മൾ വായിച്ചു. വായിക്കാതെ വിട്ടുപോയത് കുറേ ഉണ്ട്. ഓരോന്നും തിരഞ്ഞെടുത്ത് വായിക്കാൻ കുറേ സമയം വേണം. അതില്ലാത്തത് കൊണ്ടാണ് ഇപ്പോൾ വീഡിയോ തന്നെ ഇടുന്നത് കുറഞ്ഞു പോയത്. രാവിലെ ക്ലിനിക്കിലെത്തിയാൽ പിന്നെ വൈകുന്നേരം വരെ ഇവിടെ തിരക്കാണ്. അതിനിടയിൽ വീഡിയോ തന്നെ ഇടാൻ കഴിയാതെ പോകും. ഏതായാലും അൽഹംദുലില്ല, ധാരാളം പേർക്ക് ഗർഭിണിയായി എന്ന് സന്തോഷം പറയാൻ നമ്മുടെ ചാനലും വാട്സപ്പ് ഗ്രൂപ്പുകളുമൊക്കെ അള്ളാഹു ഒരു സബബാക്കി, കാരണമാക്കി തന്നു. അള്ളാഹു ഇനിയും ഒരുപാട് പേർക്ക് സന്തോഷം പറയാനുള്ള ഭാഗ്യം നൽകട്ടെ. ഗർഭിണിയാവാതെ നിൽക്കുന്നവർ, ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ നല്ല വ്യക്തമായ ലക്ഷ്യത്തോടെ ടിപ്സുകൾ ഫോളോ ചെയ്യുക. വൈകാതെ തന്നെ നിങ്ങൾക്കും ഇതേപോലെ ഗർഭിണിയായി എന്ന് സന്തോഷം പറയാനുള്ള ഭാഗ്യം തീർച്ചയായും ഉണ്ടാകും. അള്ളാഹു അതിന് നിങ്ങളെയൊക്കെ തുണക്കട്ടെ. ആമീൻ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും നല്ല ഒരു ദിവസം നേർന്നുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.